ഗാഠനിത്രയിലാണ്ടുകിടന്ന ഒരു ജനതയ്ക്ക് മുകളിലൂടെ ജീവശ്വാസമായി വന്നത് മരണമായിരുന്നു ഉറക്കത്തിലും ആർത്തിയോടെ ശ്വസിച്ചത് വിഷലിപ്തമായ സ്റ്റൈറീൻ വാതകമാണ് സുരക്ഷിത അകലം പാലിച്ച് മാസ്ക് ധരിച്ച് കോവിഡിനെ പ്രതിരോധിക്കുന്നതിനിടെയാണ് മരണം വിഷവാതക ചോർച്ചയിലൂടെ വിശാഖപട്ടണത്തിലെ ആർ ആർ വെങ്കിടാപുരത്ത് നിന്നും എത്തിയത് പിഞ്ചു കുഞ്ഞടക്കം പകരം വെക്കാനാകാത്ത പതിനൊന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് പുലരും തോറും വിശാഖപട്ടണത്ത് ലോകം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് വീടുകളിലും ഇടവഴികളിലും തെരുവോരങ്ങളിലും ജലം ശ്വാസം കിട്ടാതെ ബോധരഹിതരായി വീഴുകയായിരുന്നു പ്രഭാത സവാരിക്കിറങ്ങിയവർ പാൽ പത്രവിതരണക്കാർ കുട്ടികൾ പ്രായമായവർ തുടങ്ങി മുന്നൂറോളം ആൾക്കാരാണ് വിഷവാതകത്തിൻ്റെ പിടിയിലമർന്നു വീണത് ആർ ആർ വെങ്കിടാപുരത്ത് വ്യാവസായിക മേഖലയിലെ എൽ ജി പോളിമർ ഇൻഡസ്ട്രിയിലാണ് രാസവാതകം ചോർന്നത് മരിച്ചവരിൽ ഒരാൾ എട്ട് വയസ്സുകാരിയാണ് മരണസംഖ്യ ഉയരുമെന്നാണ് സൂചന വ്യാഴാഴ്ച പുലർച്ചെ മൂന്നോടെയാണ് ചോർച്ചയുണ്ടായത് അധികൃതർ സമീപത്തെ ഇരുപത് ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വിഷവാതകം ചോർന്നതോടെ ചിലർക്ക് കണ്ണിന് നീറ്റലും ശ്വസിക്കാൻ പ്രയാസവും അനുഭവപ്പെടുകയായിരുന്നു ആംബുലൻസുകൾക്ക് പുറമേ ഗുഡ്സ് ഓട്ടോറിക്ഷ കാർ എന്നിവയിലെല്ലാമാണ് ആളുകളെ വിശാഖപട്ടണത്തെ കിങ് ജോർജ് ആശുപത്രിയിൽ എത്തിച്ചത് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആശുപത്രിയിലെത്തി ഇരുന്നൂറിലധികം പേരെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഭവം നടന്നയുടൻ പ്രദേശമാകെ പുകപടലം നിറഞ്ഞതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ആയിരത്തിലധികം പേരെയാണ് വിഷവാതക ചോർച്ച നേരിട്ട് ബാധിച്ചത് ബൈക്ക് യാത്രക്കിടെ ബോധരഹിതരായി വീണവരുടെയും അഴുക്കുചാലുകളിൽ വീണുകിടന്നവരുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മനുഷ്യർക്ക് പുറമെ കന്നുകാലുകളും ദുരന്തത്തിന് ഇരയായി ഇരുപത്തിരണ്ടിലധികം പശുക്കൾ ചത്തു അഞ്ചു കിലോമീറ്റർ പരിധിയിൽ വാതകം വ്യാപിച്ചിരുന്നു പ്ലാസ്റ്റിക്കും അനുബന്ധ വസ്തുക്കളും നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് വാതകം ചോർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഹിന്ദുസ്ഥാൻ പോളിമേഴ്സ് എന്ന പേരിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ദക്ഷിണ കൊറിയൻ കമ്പനിയായ എൽ ജി ഏറ്റെടുക്കുകയായിരുന്നു ലോക്ക്ഡൗൺ ആയതിനാൽ അടച്ചിട്ടിരുന്ന പ്ലാൻ കഴിഞ്ഞ ദിവസമാണ് തുറന്നത് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി അറിയിച്ചു ജില്ലാ ഭരണകൂടത്തോട് അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിന് ഭോപ്പാലിൽ ഉണ്ടായ ദുരന്തമാണ് നാം ഇതിനു മുൻപ് കണ്ട ഏറ്റവും വലിയ വാതക ചോർച്ചാ ദുരന്തം എണ്ണായിരത്തിലധികം ആളുകൾ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ നാൽപ്പത്തിരണ്ട് ടൺ മീതയിൽ ഐസോസൈനേറ്റ് ശേഖരിച്ച ടാങ്കിൽ വെള്ളം കയറുകയും പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ബലമായി ടാങ്കിനുള്ളിലെ താപനില ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുകയും ചെയ്തു ഫോസ്റ്റ്ജീൻ ഹൈഡ്രജൻ സൈനേറ്റ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് എന്നീ വിഷവാതക മിശ്രങ്ങളും മീതയിൽ ഐസോസൈനേറ്റും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കലാകവുമുദി